Hey pals, so welcome to Let's Stop. In this video, we will discuss The Girl on the Train in Parayna, Ruskin Bond a short story. If you are interested in this subscribe to our channel. Okay? So yeah, so let's spot. Once again, welcome to Let's Spot. Okay, so The Girl on the Train in Parayna short story is written by Ruskin Bond. Okay, so in the nammala edur answer short essay aikotte long essay aikotte endum ezhudumbom especially ippam ee oru seminar ennu parayunna nammalku marking system la korcha vyathyasam undallo adondane nammal kootil pages ezhudanam appo nammal use cheyan patti oru method aanu korchude nammal neethe authors ne patti ezhudum idu korchude nammal author ne patti add cheyavanennengil ellu add up to our contents, okay. So yeah, to begin with, Ruskin Bond in the Varain R, he's very famous. All of us know. Okay. Abam Ruskin Bond in Kellakorin, he's a very famous Indian writer and he is basically known for his contributions to children's literature. Okay. So Ruskin Bond's parents in the Varain are run to very British. Okay. And that he was born in a place called Kasauli. And generally, he lived Himalayan hill stations like aitana childhood ka kaiyu boyda. Adugund thante we see that iyoru Dehradun, Shimla, Jamnagar idakke ana nammalde Ruskin Bond ezhuthunna kadayude okke setting aayittu varunnathu. Okay, so yeah. പിന്നെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ആൻസറിൽ മെൻഷൻ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു മൂന്നാലഞ്ച് വർക്ക്സ് എങ്കിലും മെൻഷൻ ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു വർക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വർക്ക് സൈറ്റ് ആ വർക്ക് അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എന്താ പറയുക ഇറ്റ് വിൽ ആഡ് ഇറ്റ് വിൽ മേക്ക് യുവർ ആൻസർ ലുക്ക് സ്റ്റാൻഡ് ഔട്ട്. ഓക്കെ, സോ യാ some works written by Ruskin Bond include A Flight of Pigeons, Rusty, The Boy from the Hills, A Handful of Nuts, Time Stops at Shamli, and Panther's Moon and Other Stories. പിന്നെ ഒരു important കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ a very simple കാര്യം. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡേറ എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ എഴുതിയിട്ടാണ് Ruskin Bond സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ഓക്കെ, ദാറ്റ്സ് ഈസി, റൈറ്റ്? സോ പിന്നെ ലൈക്ക് പിന്നെ നമ്മുടെ Ruskin Bond കിട്ടിയിട്ടുള്ള അവാർഡ്സ് എന്ന് പറഞ്ഞാൽ പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ Ruskin Bond ഏതൊക്കെ അവാർഡ്സാണ് കിട്ടിയിട്ടുള്ളത്? സാഹിത്യ അക്കാദമി അവാർഡ്, പത്മശ്രീ ആൻഡ് പത്മഭൂഷൺ. ഓക്കെ, സോ യാ, ദാറ്റ്സ് ഓൾ അബൌട്ട് Ruskin Bond. ഇനി വി മൂവ് ഓൺ ടു ദ സ്റ്റോറി called The Girl on the Train. Okay, so yes, it's a short story aanu, bayangara short aanu. And okay, nammal idu start cheyya, nammal ellavarum train il yatra cheedittund illa, appo train il yatra cheyumbo nammude koode orappayittum vera aalkaru undu. So angante oru incident aanu nammude protagonist aayittulle aalu ivide share cheyyunnu. ഓക്കെ, സോ നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് ഈസ് എ ബ്ലൈൻഡ് മാൻ. ആൻഡ് ഇയാളുടെ പേരൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ പുള്ളീനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ദ പ്രോട്ടഗോണിസ്റ്റ് എന്നറിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, സോ യാ, നമുക്ക് ആദ്യം തന്നെ കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടഗോണിസ്റ്റിനെ പറ്റി കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടഗോണിസ്റ്റ് ആണെങ്കിൽ ഹീസ് ട്രാവലിംഗ് അപ് ടു റൊഹാന എന്നാണ്. ഓക്കെ, സോ ഈ പുള്ളി ട്രെയിനിലിരിക്കുക, ഇരിക്കുമ്പോഴത്തേക്കും ഒരു പെങ്കൊച്ച് കയറി വരുവാണ് ഇൻ ടു ദ സെയിം കൂപ്പെ. അന്നേരം വി സീ ദാറ്റ് ഈ കൊച്ചിൻ്റെ പേരൻസ് ആണ് ഈ കൊച്ചിനെ സീ ഓഫ് ചെയ്തത് എന്ന് നമ്മുടെ ബ്ലൈൻഡ് പേഴ്സൺ പറയുക. ഓക്കെ, സോ ഹൗ ഡിഡ് ഹീ അണ്ടർസ്റ്റാൻഡ് ഈ കൊച്ചിനെ സീ ഓഫ് ചെയ്തത് ഈ കൊച്ചിൻ്റെ പേരൻസ് ആണെന്ന്. ദാറ്റ് ഈസ് ലൈക്ക് വെരി സിമ്പിൾ. ഈ കൊച്ചിനെ അവിടെ കൊണ്ട് വിട്ടിട്ട് അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ഈ കൊച്ചിൻ്റെ സാധനങ്ങളൊക്കെ ആ കൊച്ചിൻ്റെ എനിക്ക് കൊണ്ട് കൊടുത്തു. ആൻഡ് ദെൻ ഈ കൊച്ചിനോട് പറയാം, കയ്യും കാലും ഒന്നും പുറത്തോട്ടിടരുത്, അറിയാത്ത സ്ട്രേഞ്ചേഴ്സിനോടൊന്നും മിണ്ടാൻ നിൽക്കരുത് എന്നൊക്കെ. അന്നേരം പിന്നെ ഷുവറായല്ലോ ആ കൊച്ചിൻ്റെ പേരൻസ് തന്നെയാണ് കൊണ്ടുവിട്ടേന്ന്. ഓക്കെ, സോ ആൻഡ് നമ്മുടെ ബ്ലൈൻഡ് മാൻ ശ്രദ്ധിക്കുവാണ്
ഇവിടെ ഉള്ള ആ കുട്ടി ആ കൊച്ചിൻ്റെ പേരൻസിനൊക്കെ ബൈ ഒക്കെ പറഞ്ഞു. ആൻഡ് യാ, അതൊക്കെ കഴിഞ്ഞിട്ട് ഹീസ് ആക്ച്വലി നോട്ടീസിങ് ഈ പെൺകുട്ടീനെ പറ്റി. ഈ പുള്ളിക്ക് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാലും പെൺകുട്ടീനെ പറ്റി പറ്റുന്ന എല്ലാം തന്നെ അബ്സോർബ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മളുടെ ഈ ബ്ലൈൻഡ് മാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീസ് ബ്ലൈൻഡ് പക്ഷേ ഹിസ് ഐസ് ആർ സെൻസിറ്റീവ് ടു ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എങ്ങനെയാ പറയാം, ആ ലൈറ്റ് ഉള്ള ഒരു മുറിയിൽ നമ്മൾ കണ്ണടച്ചിരിക്കുക. ഓക്കെ, അന്നേരം നമുക്ക് നമ്മുടെ ഐലിഡ്സിൻ്റെ ആ ഒരു പിങ്കിഷ്നെസ് ഒക്കെ കാണാം. അവിടെ തന്നെ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ഡാർക്ക്നെസ് ആവും. ഓക്കെ, സോ അതാണ് ഐസ് സെൻസിറ്റീവ് ടു ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആ കൊച്ചു നടന്നു വരുന്നപ്പോൾ ഹീ ഹേർഡ് ആ കൊച്ചിൻ്റെ ചെരുപ്പ് ഹീലയിൽ കാലിൻ്റെ അടിയിൽ അതിലിങ്ങനെ അടിക്കുന്ന ആ ഒരു ശബ്ദം കേട്ടു. അന്നേരം ഹീ ഫിഗേർഡ് ഔട്ട് ദാറ്റ് ഓക്കെ, ആ കുട്ടി എന്നാ സ്ലിപ്പേഴ്സാണ് ധരിച്ചിരിക്കുന്നത് എന്ന് നമ്മളുടെ ആരാ ബ്ലൈൻഡ് പേഴ്സൺ മനസ്സിലാക്കുവാണ്. ഓക്കെ, ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓൾ ഓഫ് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഓക്കെ, സോ കുറച്ച് സമയം എടുക്കും എങ്ങനെയാണ് ആ കുട്ടിയുടെ ലുക്കെന്ന് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ എനിക്ക് ആ കൊച്ചിൻ്റെ സംസാരം ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാണ് നമ്മുടെ ബ്ലൈൻഡ് പേഴ്സൺ പറയുന്നത്. സംസാരം മാത്രമല്ല, ആ കൊച്ചിൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം വരെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. സോ പിന്നെ നമ്മളുടെ ഡീസൻ്റായ ബ്ലൈൻഡ് മാൻ എന്താണ് ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് തുടങ്ങണ്ടേ, അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ ഡേറെ വരെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ച് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുവാണ്. ഓക്കെ, അന്നേരം ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബ്ലൈൻഡ് പേഴ്സൺ മനസ്സിലാക്കുന്നതാണ്, അയ്യോ ഞാൻ നല്ല ഡാർക്ക് കോർണറിലും ആയിരിക്കും ഇരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആ കൊച്ച് എൻ്റെ ശബ്ദം കേട്ട് ഞെട്ടിപ്പോയി. എന്നിട്ട് ആ പെങ്കൊച്ച് പറയും, അയ്യോ സോറി, ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്, ഇവിടെ വേറൊരാളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ബ്ലൈൻഡ് പേഴ്സൺ പറയുന്നതാണ്, നല്ല കാഴ്ചയുള്ള ആൾക്കാരും ചിലപ്പോൾ എല്ലാം കാണത്തില്ല എന്ന്. ഓക്കെ, സോറി എന്ന് പറയുവാണ്. ഓക്കെ, ഓക്കെ, സോ യാ, അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അപ്പോൾ ഉടനെ നമ്മുടെ ബ്ലൈൻഡ് പേഴ്സൺ പറയാണ്, ആ ഞാനും നിങ്ങളെ കണ്ടൊന്നുമില്ല, ഞാൻ നിങ്ങൾ വരുന്ന കേൾക്കുവാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് പിന്നെ അയ്യോ ദൈവമേ, എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് കണ്ണു കാണില്ല, നീ കുട്ടി മനസ്സിലാവരുത്. ദാറ്റ് വാസ് ലൈക്ക് ഹിസ് ഗെയിം. ഓക്കെ, പുള്ളി എന്ത് കാണിച്ചാലും എങ്ങനെയാണെങ്കിലും ഈ ആ കുട്ടിക്ക് മനസ്സിലാവരുത്, ഈ പുള്ളിക്ക് കണ്ണ് കാണത്തില്ല എന്നുള്ളത്. അതാണ് ഈ പുള്ളിയുടെ ആകെയുള്ള ഒരു ലക്ഷ്യം. ഓക്കെ, സോ ഹി വാസ് ലൈക്ക് എന്നാ, അപ്പോൾ പുള്ളി തന്നെ വിചാരിച്ചു, പുള്ളിയുടെ സീറ്റിൽ ആ ഇരിക്കുന്ന ഇരിപ്പ് തന്നെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കൊച്ചിന് മനസ്സിലാവില്ലല്ലോ, ഈ പുള്ളിക്ക് കണ്ണ് കാണില്ല എന്നുള്ള ഐഡിയയിലാണ് പുള്ളി അവിടെ ഇരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ പെങ്കുച്ചു പറയും, ഞാൻ ഐ എം ഗെറ്റിംഗ് ഓഫ് ആറ്റ് സഹാരൻപൂർ. ഓക്കെ, എൻ്റെ ആണ്ട് അവിടെ വരും എന്ന് പറയും. അപ്പോഴത്തേക്കും ഉടനെ നമ്മുടെ ബ്ലൈൻഡ് മാൻ ഹി ട്രൈസ് ടു ക്രാക്ക് എ ജോക്ക് ടെലിങ്, അയ്യോ ആൻസ് എല്ലാവരും ഫോർമിഡബിൾ ക്രീച്ചേഴ്സാണ്, അപ്പോൾ ഞാൻ കൊച്ചുമായിട്ട് ഒത്തിരി കമ്പനി ആവാതിരിക്കുന്നതാണ് നല്ലതെന്ന്. ഓക്കെ, അന്നേരം ആ പെങ്കുച്ച് തിരിച്ചൊരു കേർട്ടസിക്ക് വേണ്ടി ചോദിക്കും, ഓക്കെ നിങ്ങളെവിടെ വരാ, എങ്ങോട്ടാണ് പോകണേ. അപ്പോഴത്തേക്കും പറയും, ഞാൻ ഡെഹ്റ വരെ പോവാണ്, അവിടുന്ന് പിന്നെ ഞാൻ മുസൂറിക്ക് പോവാണ്. അപ്പോഴത്തേക്ക് ഉടനെ ആ പെങ്കുച്ച് ഇസ് ലൈക്ക്, ഓ മൈ ഗോഡ്, ഓ എനിക്ക് മുസൂറിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, അവിടുത്തെ ഹിൽസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി ഇൻ ഒക്ടോബർ, ഉഫ് ഒരു രക്ഷയിൽ ഭയങ്കര പൊളിയാന്നൊക്കെ പറയാം. അന്നേരം നമ്മുടെ ബ്ലൈൻഡ് മാനും പറയാം, ഓ ശരിയാ, അവിടെ ഭയങ്കര അടിപൊളിയാണ്, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ മെമ്മറീസൊക്കെ ഉണ്ടാക്കാം, അവിടുത്തെ ഹിൽസൊക്കെ ഫുൾ ആ ഒരു സമയത്ത് ഒക്ടോബർ സമയത്തൊക്കെ ഫുൾ വൈൽഡ് ഡാലിയാസ് കൊണ്ട് നിറയും, അതുമല്ല അവിടുത്തെ ആ സമയത്തെ സൺ ഭയങ്കര ഡെലിഷ്യസ് ആണ് എന്ന് പറയും. പിന്നെ രാത്രിയാകുമ്പോഴത്തേക്കും നമുക്ക് ലോഗ് ഫയറൊക്കെ വെച്ചിങ്ങനെ അതിന് മുമ്പിലിരിക്കാം, സിപ്പിങ്
ലിറ്റിൽ ബ്രാണ്ടി എന്നൊക്കെ പറഞ്ഞ് ആണ് പറയുന്നത്. ഓക്കെ, സോ ആ ഇപ്പം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ടൂറിസ്റ്റ് എല്ലാവരും പോയി, റോഡൊക്കെ അത്യാവശ്യം കാലിയായിട്ട് ഇരിക്കുന്നൊരു സമയമാണ്. അപ്പം ഒക്ടോബർ ആണ് ഏറ്റവും നല്ല സമയം എന്നാണ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് പറയുന്നത്. ഓക്കെ, സോ ഷി വാസ് സൈലൻറ്റ് ഇതൊക്കെ കേട്ടിട്ട്. അപ്പം നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് അവിടെ ഇരുന്ന് ഓവർ തിങ്കിങ് ആണ് മെയിൻ പരിപാടി. ദൈവമേ, ഞാനൊരു റൊമാൻറ്റിക് ഫൂൾ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചിന് ഈ ചെറുക്കനങ്ങ് ടെൻഷനാവുക. ഓക്കെ, അന്നേരം നമ്മളുടെ പ്രോട്ടഗോണിസ്റ്റ് ചോദിക്കുക, ഈ പുറത്തിപ്പം എങ്ങനെയാണ് ഇരിക്കുന്നത്, വാട്ട് ഇസ് ഇറ്റ് ലൈക്ക് ഔട്ട് സൈഡ് എന്ന് ചോദിക്കുക. ഓക്കെ, അപ്പം അവള് ഷീ ഡിഡ് ഫൈൻഡ് എനിത്തിങ് അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിട്ട് അദ്ദേഹം അവളെ ചോദിക്കുക തിരിച്ച്, ആ എന്നൊരു കാര്യം ചെയ്യും, നീ ആ ജനലിന് പുറത്തോട്ട് നോക്ക്, അന്ന് നിനക്ക് കാണാലോ എന്ന് പറയുള്ള രീതിയിൽ ആ പുള്ളി ആ പെങ്കൊച്ച് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഉടനെ നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് ആ വിൻഡോവിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ നമ്മൾ ബർത്തിൽ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോത്തില്ല, അങ്ങനെ പോയി ആ വിൻഡോ ലെജൻഡ് അവിടെ തലയും വെച്ചിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അവിടെ എന്തോ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് കണ്ട് ആസ്വദിക്കുന്ന പോലെ അങ്ങ് പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അന്നേരം ഈ പുള്ളിക്ക് എന്താണ്, ഹീ ക്യാൻ ഓൺലി ഹിയർ. സോ ഈ പുള്ളി ആ എൻജിൻ്റെ ശബ്ദവും വീൽസിൻ്റെ റംബ്ലിങ്ങും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുക. അന്നേരം യുനോ ഈ പുള്ളിക്ക് കണ്ണ് കാണാം എന്നുള്ള അത് വരുത്തി തീർക്കാൻ വേണ്ടി, ആ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിവിടെ ഇങ്ങനെ സ്റ്റില്ലായിട്ടിരിക്കുമ്പോൾ ആ പുറത്തോടുള്ള ട്രീസ് എല്ലാം മൂടിപ്പോകുന്നത് പോലെ തോന്നുന്നു എന്ന് പറയും. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണാവുന്ന ഒരാൾ വലിയ കാര്യത്തിൽ അത് സ്പെസിഫൈ ചെയ്യത്തില്ല അല്ലേ. സോ ഹി വാസ് ട്രൈങ് ടു പ്രൂവ് ലൈക്ക് എനിക്ക് കണ്ണ് കാണാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോഴത്തേക്കും അവളും ഇങ്ങനെ ആ അതെ എന്ന് പറഞ്ഞിട്ട് പറയുക, അതുകൊണ്ട് വല്ല വല്ല ആനിമൽസിനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഈ നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, ഈ ഇവിടെ ആനിമൽസ് ഒന്നുമില്ല, കാരണം ഹീ നോസ് ഡേറയിലുള്ള ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ട് ഈ ഏരിയയിലൊന്നും ഓരോ മൃഗങ്ങളും ഇല്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് പുള്ളി അങ്ങ് കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വിൻഡോയിൻ്റെ അവിടെ നിന്ന് ഫേസ് മാറ്റി ആ പെങ്കുച്ചിനെ ഫേസ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം പിന്നെ എന്താണ്ടേ, കുറച്ച് നേരത്തേക്ക് കോൺവെർസേഷൻ ഒന്നുമില്ല. അപ്പോൾ ഹീസ് ലൈക്ക്, ഓ യു നോ വാട്ട്, ഈ കൊച്ചിനെ കാണാൻ അടിപൊളിയാണോ എന്നൊന്നും അറിയത്തില്ല. അന്നേരം ഇട്ട് നോക്കാമെന്ന് പറഞ്ഞ് പറയാം, യു നോ യു ഹാവ് എൻ ഇൻട്രസ്റ്റിംഗ് ഫേസ് എന്ന് പറയാം, സോറി യു ഹാവ് എൻ ഇൻട്രസ്റ്റിംഗ് ഫേസ് എന്ന് പറയാം. അന്നേരത്തേക്കും ഷീസ് ലൈക്ക് ഹാ ഹാ എന്ന് പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞിട്ട് ഓ കുറേ എല്ലാ ആൾക്കാരും എന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, എൻ്റെ ഫേസ് ഭയങ്കര പ്രിട്ടിയാണെന്നാണ് പറയാറ്, ഐ എം ജസ്റ്റ് ഹാപ്പി ദാറ്റ് ഇങ്ങനൊരു കോംപ്ലിമെൻറ്റ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് എന്ന് പറയാം. അപ്പോഴത്തേക്കും ഈ പെങ്കൊച്ച് തിരിച്ച് കോംപ്ലിമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചും കോംപ്ലിമെൻറ്റ് ചെയ്യുമല്ലോ, തിരിച്ച് കോംപ്ലിമെൻറ്റ് ചെയ്യും, യു ആർ എ വെരി ഗാലൻറ്റ് മാൻ, ഗാലൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്രേവ് എന്നാണ്. ഓക്കെ, സോ അങ്ങനെ അപ്പോഴത്തേക്കും എന്നാ ഇവൾക്ക് ഹീ വോണ്ടഡ് ടു പക്ഷേ ഓ സോറി സോറി യു ആർ എ വെരി ഗാലൻറ്റ് മാൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷീ ആസ്ക് പക്ഷേ വൈ യു സോ സീരിയസ്. അപ്പോഴത്തേക്കും ഹീസ് ലൈക്ക് ഓക്കെ, ഞാൻ കുറച്ച് ജോക്സ് ഒക്കെ ക്രാക്ക് ചെയ്യണം, എന്നാലേ ഈ പെങ്കൊച്ചിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ഉള്ള രീതിയിൽ ആലോചിക്കാം. പിന്നെ ഇവൻ വിചാരിച്ചു ഓ എന്തിനാ വെറുതെ ഓവറാക്കി ചിലവാക്കുന്നത് എന്ന് വിചാരിച്ച് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് പിന്നെ ഇവൻ പറയാം, ഓ ഓക്കെ കൊച്ചിന് ഇറങ്ങാനുള്ള സ്റ്റേഷൻ അടുത്തായല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവള് പറയും, ഓ താങ്ക് ഗോഡ് ഇതൊരു ഷോർട്ട് ജേർണിയാണ്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എനിക്കൊരു രണ്ടോ മൂന്നോ മണിക്കൂറിൽ കൂടുതലൊന്നും ട്രെയിനിൽ ഇരിക്കുന്നതിനെ പറ്റി ആലോചിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റ് അപ്പോൾ ആലോചിക്കുകയാണ്, സോ ഹെർ വോയിസ് ഹാഡ് ദ സ്പാർക്കിൾ ഓഫ് എ മൗണ്ടൻ സ്ട്രീം. ഓക്കെ, ഈ ശബ്ദം കേട്ടുകൊണ്ട് എനിക്ക് എത്ര നേരം ഏണിയിൽ ഇരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാണ് നമ്മളുടെ ആരാ നമ്മളുടെ പ്രോട്ടോഗോണിസ്റ്റ് ആലോചിക്കുന്നത്. ഓക്കെ, എന്നിട്ട് പിന്നെ എൻജിൻ അവിടെ നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. എൻജിൻ അവിടെ നിർത്തി, എന്നിട്ട് കുറേ റെയിൽവേ സ്റ്റേഷൻ കൈൻഡ് ഓഫ് നോയ്സസ് ഒക്കെ വന്നു. അന്നേരം ഈ കൊച്ചിൻ്റെ പേരൻസും വന്നു, പേരൻസ് പുറത്ത് വന്നു വിളിച്ചു. അന്നേരത്തേക്കും അല്ല സോറി സോറി ഈ കൊച്ചിൻ്റെ ആണ്ട് വന്നു പുറത്ത് വന്ന് വിളിച്ചു. അന്നേരത്തേക്കും ഈ കൊച്ച് ഷീ ഗെറ്റ്സ് അപ്പ് ആൻഡ് ബിഡ്സ് ഫെയർവെൽ
ആ പുള്ളിയോട് ഗുഡ് ബൈ എന്ന് പറയുകയാണ്. ഓക്കെ, എന്നിട്ട് ഷി വാസ് സ്റ്റാൻഡിങ് വെരി ക്ലോസ്. ഇതിനിടയിൽ ഈ ഒരു സൈലൻസിൻ്റെ സമയത്ത് മുഴുവനും ഹീസ് വണ്ടറിങ് ഓക്കെ, ഈ പെങ്കുച്ചിൻ്റെ മുടി എങ്ങനെയായിരിക്കും, ഈ പെങ്കുച്ചിൻ്റെ ഷോർട്ട് ഹെയർ ആയിരിക്കുമോ ലോങ് ഹെയർ ആയിരിക്കുമോ, ഈ പെങ്കുച്ചിൻ്റെ മുടിയെല്ലാം കൂടെ ബൺ ചെയ്ത് വെച്ചേക്കുമായിരിക്കുമോ അതോ പ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുമായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഹെയർ സ്റ്റൈലിനെ പറ്റിയും എല്ലാം പറ്റിയും ആലോചിക്കാം. ഓക്കെ, സോ ഇതും കഴിഞ്ഞിട്ട് ബായ് പറഞ്ഞ് ആ കൊച്ചു പോവാം. അപ്പം ഹീ ഇപ്പോഴും ഹീ കാൻ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ഇവളുടെ ഹെയറിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കുമെന്ന്. ഇവളെ എണീച്ചപ്പോഴത്തേക്കും എങ്ങനെയോ ഇയാളുടെ അത്യാവശ്യം അടുത്ത് വന്നു. അന്നേരത്തും ആ പെങ്കുച്ചിൻ്റെ മുടിയിൽ നിന്നുള്ള പെർഫ്യൂം ഇൻ്റെ മണം അടിച്ചിട്ട് ഹീ കുഡന്റ് റെസിസ്റ്റ് ഇറ്റ് ആൻഡ് ഹീ വാസ് ലൈക്ക് ഒന്ന് കൈ എത്തി ആ കൊച്ചിൻ്റെ മുടിയിൽ ഒന്ന് തൊട്ടാലോ എന്ന് തോന്നിപ്പോയി. അങ്ങനെയായിരുന്നു. എന്നിട്ട് ആ കൊച്ചു ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും വേ ഈ നമ്മളുടെ പ്രോട്ടോകോൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒരു മാൻ കയറി വന്നു. ആൻഡ് ദെൻ ഹീ അപ്പോളജൈസ്ഡ്, അവിടെ ഒരു അപ്പോളജി ഒക്കെ കേട്ടു. എന്നിട്ട് പിന്നെ ഡോർ അടച്ചു. പിന്നെന്താ ഇവൻ്റെ ആ ഒരു ട്രാവൽ ചെയ്യുമ്പോഴത്തെ ആ ഒരു ത്രില്ലിൻ്റെ ലോകമേ തീർന്നുപോയി. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആ പിന്നെന്നാ ഇനി എന്താ ആ ബർത്തിലോട്ട് തിരിച്ചു പോയപ്പോഴത്തേക്കും ഗാർഡ് വിസിലൊക്കെ ബ്ലോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ആ സ്റ്റേഷനിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് സമയമായി. ആൻഡ് യാ ഓക്കെ, അത് കഴിഞ്ഞിട്ട് വിസിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ മൂവ് ചെയ്യാണ്. അന്നേരം എന്താണെങ്കിലും പുതിയൊരു ഫെലോ ട്രാവലർ ഫെലോ പാസഞ്ചർ വന്നിട്ടുണ്ട്. സോ യാ ഇങ്ങനെ സംസാരിക്കാം എന്നുള്ള ഐഡിയയിലിരിക്കുമായിരുന്നു. അന്നേരം ആ ഓപ്പോസിറ്റുള്ള ആൾ വന്നിട്ട് ഇവൻ്റെ റെവറി പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഡ്രീമിങ് ഓക്കെ, ഇവൻ്റെ ഡേ ഡ്രീം ബ്രേക്ക് ചെയ്യുവാണ്. ഓ വലിയ സങ്കടത്തിലായിരിക്കുമല്ലോ, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങളെ അക്കമ്പനി ചെയ്തിരുന്ന ആ പാസഞ്ചറിൻ്റെ ഏഴ് അയൽവക്കത്ത് വരില്ലല്ലോ ഞാൻ എന്ന് പറഞ്ഞു. അന്നേരം ഉടനെ നമ്മളുടെ പ്രോട്ടോകോൾ ചോദിക്കുക, അയ്യോ എന്നോടൊന്ന് ഒരു കാര്യം പറഞ്ഞു തരാമോ, ആ കൊച്ചിൻ്റെ മുടി ലോങ് ഹെയർ ആയിരുന്നു ഷോർട്ട് ഹെയർ ആയിരുന്നു. അപ്പോഴത്തേക്ക് ഉടനെ നമ്മളുടെ കോ പാസഞ്ചർ പറയാണ്, ഓ ആ കൊച്ചിൻ്റെ മുടിയൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷേ ആ കൊച്ചിൻ്റെ കണ്ണാണ് ഞാൻ ശ്രദ്ധിച്ചത്, എന്ന ഭംഗിയുള്ള കണ്ണാണ്. പക്ഷേ ആ കണ്ണുകൊണ്ട് ആ കൊച്ചിനൊരു ഉപയോഗവുമില്ല, ആ കൊച്ച് കംപ്ലീറ്റ്ലി ബ്ലൈൻഡാണ്, നിങ്ങളത് ശ്രദ്ധിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ദ സ്റ്റോറി എൻഡ്സ്. സോ ബേസിക്കലി ആ ഒരു നിങ്ങളത് ശ്രദ്ധിച്ചില്ലേ എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മളുടെ ബാക്കി ഈസ് ഫോർ അസ് ടു ഇമാജിൻ. ഓക്കെ, അപ്പം നമ്മളുടെ പ്രോട്ടോകോണിസ്റ്റ് വിൽ ബി ലൈക്ക് ഓ മൈ ഗോഡ് ഐ ഷുഡ് ഹാവ് ടോൾഡ് ഹർ ഐ വാസ് ബ്ലൈൻഡ് ഇൻസ്റ്റെഡ് ഓഫ് പ്രിറ്റെൻഡിങ് ഓൾ ദ മോർ ഓൾ ദ ടൈം ദാറ്റ് ഐ വാസ് ഇൻ ആ ഒരു രീതി പോയിട്ടുണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ ഫോർ ദ വീഡിയോ. ആൻഡ് ഇൻ കേസ് യു ലൈക്ക് ദിസ് വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലായി അറിയിക്കുക. ആൻഡ് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലും കമൻസിൽ പറയുക. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു.